ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എട്ടാം ക്ലാസ് കേരള പാഠാവലിയിലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഫോർ ക്രിസ്മസ് എക്സാം. ഈ വർഷത്തിലെ ക്രിസ്മസ് എക്സാമിന് വേണ്ടി ഒരുങ്ങുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കേരള പാഠാവലിയിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോയാണിത്. പ്രധാനപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ നാം ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ ഇതൊരു മോഡലാണ്. അപ്പൊ ഇത് രീതിയിലായിരിക്കും നിങ്ങൾക്കും ചോദ്യ പേപ്പർ ഉണ്ടാവുക ഈ വർഷത്തില്. അപ്പൊ ഹൈസ്കൂളിൽ എട്ടാം ക്ലാസ്സിൽ നമുക്ക് കേരള പാഠാവലിയിൽ 40 മാർക്കിനായിരിക്കും ചോദ്യങ്ങൾ ഉണ്ടാവുക. അപ്പൊ അതിൽ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് എന്താണ്, 1 മാർക്കിന്റെ ചോദ്യങ്ങളായിരിക്കും. അതിനുശേഷം എന്താ, 2 മാർക്കിനുള്ള ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. അതിനുശേഷം 4 മാർക്കിൻ്റെ ചോദ്യങ്ങളായിരിക്കും, പിന്നെ 6 മാർക്ക്. ഇങ്ങനെയാണ് എക്സാമിൻ്റെ ഒരു പാറ്റേൺ, മാർക്കിൻ്റെ ഒരു പാറ്റേൺ വരിക. അപ്പോൾ ആദ്യം നമുക്ക് 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങളിൽ 4 എണ്ണത്തിന് ഉത്തരം എഴുതുക. അതിന് ഓരോന്നിനും ഓരോ മാർക്ക് വീതമാണ് നമുക്കുള്ളത്. ഒന്നാമത്തെ ചോദ്യം, അന്നൊക്കെ നാട്ടിൽ ഭൂരി ജനങ്ങൾക്കും അന്നമൊരു സ്വപ്നമായിരുന്നു. അന്നമൊരു സ്വപ്നമായിരുന്നു എന്ന് കവി പറഞ്ഞതിന് കാരണം എന്താണ്? ഇത് വേദം എന്ന് പറയുന്ന കവിതയിലുള്ളതാണ് ഈ വരി. അപ്പൊ എന്തുകൊണ്ടാണ് അന്നമെന്ന് പറയുന്നത്, അതായത് ഭക്ഷണം എന്ന് പറയുന്നത്, അതൊരു സ്വപ്നമായിരുന്നു എന്ന് കവി പറയുന്നത്? അവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, അതിൽ ശരിയുത്തരമുണ്ട്, അത് തിരഞ്ഞെടുത്തിട്ട് എഴുതാനാണ്. തൊഴിലില്ലായ്മ, ദാരിദ്ര്യം, യുദ്ധക്കെടുതി, നിരാക്ഷരത. അപ്പൊ ഏതാണ് ഉത്തരം? ദാരിദ്ര്യം കൊണ്ടാണ് അന്ന് എന്താണ് എല്ലാവർക്കും ചിലർക്കൊക്കെ ഭക്ഷണം എന്ന് പറയുന്ന ഒരു സ്വപ്നമായി മാറിയിരുന്നത്. രണ്ടാമത്തെ ചോദ്യം, മേഘം അനീതിയുടെ പ്രതീകമാകുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ട്? അവിടെ ഓപ്ഷൻസ് ഉണ്ട്. നാടകകൃത്തുകൾ അനിർവചനീയതയെ വിഷയമാക്കിയിരുന്നത് മേഘങ്ങളിലൂടെയാണ്. വാർദ്ധക്യത്തിന്റെ അടയാളമാണ്. സമുദ്രത്തിന്റെ വസ്ത്രമായി കൽപ്പന ചെയ്യുന്നു. ആകാശത്ത് പെട്ടെന്ന് കാണപ്പെടുകയും തിരോഭവിക്കുകയും ചെയ്യുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് ഉത്തരം, ആകാശത്ത് പെട്ടെന്ന് കാണപ്പെടുകയും തിരോഭവിക്കുകയും ചെയ്യുന്നു? മൂന്നാമത്തെ ചോദ്യം, കളിയരങ്ങുന്നു വെച്ചാൽ ദൈവസന്നിധി എന്നെ താനെന്നും കരുതിയിട്ടുള്ളോ? ദൈവസന്നിധി എന്ന പദത്തിന്റെ വിഗ്രഹാർത്ഥം, ദൈവമാകുന്ന സന്നിധി, ദൈവത്തിന്റെ സന്നിധി, ദൈവവും സന്നിധിയും, സന്നിധിയിലെ ദൈവം. അപ്പൊ അത് വിഗ്രഹിച്ചെഴുതുമ്പോ എങ്ങനെയാണ് വരിക? ദൈവത്തിന്റെ സന്നിധി. നാലാമത്തെ ചോദ്യം, എത്ര നാളമ്മേ നിന്നെ തിരിഞ്ഞു കൊണ്ടി വിധം ഹൃത്തടം കരിഞ്ഞു ഞാൻ കേണു കേണലയേണ്ടേ? ആരെയാണ് കവി തിരയുന്നത്? പ്രകൃതി മാതാവിനെ, പെറ്റമ്മയെ, പ്രഭാതത്തെ, സന്ധ്യയെ? ആരെയാണ് അപ്പൊ കവി തിരയുന്നത്? കവി തിരയുന്നത് പ്രകൃതി മാതാവിനെയാണ്. അഞ്ചാമത്തെ ചോദ്യം, ഇല്ലിഹ സംഘം ലേപനമന്യേ സമച്ചമല്ലയോ വിഹായസ വെണ്ണമൻ ഗുരുനാഥൻ. ഗാന്ധിജിയെ താരതമ്യപ്പെടുത്തിയിരിക്കുന്നത് എന്തിനോടാണ്? നക്ഷത്രത്തോട്, ആകാശത്തോട്, നിലാവിനോട്, ചന്ദ്രനോട്? എന്തിനോടാണ്? ആകാശത്തോടാണ്. അപ്പൊ 1 മാർക്കിനുള്ള ചോദ്യം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയുള്ളത് 2 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. 6 മുതൽ 8 വരെയുള്ള ചോദ്യങ്ങളിൽ 2 എണ്ണത്തിന് 2-ഓ 3-ഓ വാക്യത്തിൽ ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 6-ാമത്തെ ചോദ്യം, ഇത്രയും ചൊല്ലി പിരിഞ്ഞു പോയുമ്മ എന്നുൾത്തട്ടം കാപട്യം വെന്തരിഞ്ഞു. വേദം കുട്ടിയുടെ മനസ്സിലെ കാപട്യം ഇല്ലാതായത് എങ്ങനെയാണ്? എങ്ങനെയാണ് ഉത്തരം? ഊണിന് കറി പോരെന്ന് പറഞ്ഞ് ഭക്ഷണം കഴിക്കാതെ പിണങ്ങിയിരുന്ന കുട്ടി ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും നിവൃത്തിയില്ലാത്ത ഒരു കൂട്ടം ആളുകളെ കാണുന്നു. ഇത്തിരി വറ്റിനു വേണ്ടി ഉന്തും തള്ളും ഉണ്ടാക്കുന്ന ആ പട്ടിണി പാവങ്ങളെ കണ്ടപ്പോഴാണ് കുട്ടിയുടെ മനസ്സിലെ കാപട്യം ഇല്ലാതായത്. 7-ാമത്തെ ചോദ്യം, പശ്ചിമ തടാകത്തിലിറങ്ങി സ്നാനം ചെയ്തു പോൽ ചെമ്പട്ടടുത്തർക്ക ദീപവും കയ്യിലേന്തി പ്രാർത്ഥനയ്ക്കായി ചെല്ലും സന്ധ്യയാം പെൺകൊടി. കവിതയോട് കവി സന്ധ്യയെ വർണ്ണിക്കുന്നതിലെ സവിശേഷതകൾ കണ്ടെത്തി വിശദീകരിക്കുക. അപ്പൊ എന്താണ് ഇവിടെ കവി എങ്ങനെയാണ് സന്ധ്യയെ വർണ്ണിക്കുന്നത്? ഉത്തരം, പടിഞ്ഞാറെ ചക്രവാളത്തിൽ സൂര്യൻ അസ്തമിക്കുന്നതാണ് കവി ഇവിടെ ആവിഷ്കരിക്കുന്നത്. പടിഞ്ഞാറെ തടാകത്തിലിറങ്ങി മുക്കിക്കുളിച്ച് പെൺപട്ടെടുത്ത സൂര്യദീപവും കൈയിലേന്തി പ്രാർത്ഥനയ്ക്കെത്തുന്ന സന്ധ്യയാകുന്ന പെൺകൊടിയുടെ പൂവാനം എന്ന ഭാവന മനോഹരമാണ്. വർണ്ണശബളമായ സൂര്യസ്തമയത്തിന്റെ നിറപ്പകിട്ട് വാക്കുകളിൽ വരച്ചിടുകയാണ് കവി. 8-ാമത്തെ ചോദ്യം,
കളിയരങ്ങു നിന്നു വിടവാങ്ങുന്നതോടെ താൻ താനല്ലാതായിത്തീരുന്നു. കളിയച്ഛൻ ജനിക്കുന്നു എന്നതിലേതാണ് ആശാന്റെ ചിന്തയ്ക്ക് പിന്നിലുള്ള മാനസികാവസ്ഥ കണ്ടെത്തി എഴുതുക. എന്താണ് ഉത്തരം? ജീവിതം കലയ്ക്കു വേണ്ടി സമർപ്പിച്ച കലാകാരനായിരുന്ന ആശാൻ 13-ാമത്തെ വയസ്സിൽ നടനായി. 3/4 നൂറ്റാണ്ട് അദ്ദേഹത്തിൻ്റെ കലാസപര്യം തുടർന്നു. അരങ്ങും അണിയറവുമില്ലാത്ത ഒരു ജീവിതം ആശാന് സങ്കല്പിക്കാൻ പോലുമാകില്ല. കളിയരങ്ങിൽ നിന്ന് വിടവാങ്ങുന്നതോടെ താൻ താനല്ലാതായി തീരുമെന്ന് ആശാൻ ചിന്തിക്കാൻ കാരണം ഇതാണ്. അപ്പൊ ഇത്രയുമാണ്, 6, 7, 8 അതിൽ 2 മാർക്കിനുള്ള ചോദ്യങ്ങളാണ്. അതിൽ ഏതെങ്കിലും 2 എണ്ണത്തിനാണ് ഉത്തരം എഴുതേണ്ടത്. ഇനി 9 മുതൽ 14 വരെ ഉള്ളത് 4 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. അപ്പൊ 9 മുതൽ 14 വരെ ചോദ്യങ്ങളിൽ 5 എണ്ണത്തിന് അരപ്പുറത്തിൽ കവിയാതെ ഉത്തരമെഴുതുക. അപ്പൊ 5 എണ്ണമാണുള്ളത്. അതിലേതെങ്കിലും 14 വരെ ഉള്ള ഇതിൽ ഏതെങ്കിലും 5 എണ്ണം എഴുതുക. അതിൽ കുറച്ച് അരപ്പുറത്തിൽ കവിയാതെ നമ്മൾ എഴുതണം. 9-ാമത്തെ ചോദ്യം, വേദം എന്ന ശീർഷകം കവിതയ്ക്ക് എത്രമാത്രം ഉചിതമാണ്? നിങ്ങളുടെ അഭിപ്രായം എഴുതുക. അപ്പൊ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അതാണ് എഴുതേണ്ടത്, അരപ്പുറത്തിൽ കവിയാതെ. ഉത്തരം, വിശക്കുന്നവൻ്റെ മുന്നിൽ ദൈവം ഭക്ഷണമായി അവതരിക്കുന്നു എന്ന യാഥാർത്ഥ്യം ആവിഷ്കരിക്കുന്ന കവിതയാണ് യൂസഫലി കേച്ചേരിയുടെ വേദം. കറി പോരെന്ന് പറഞ്ഞ് ഊണ് കഴിക്കാതെ എഴുന്നേറ്റ് പോയ കുട്ടി വീടിൻ്റെ പിന്നാമ്പുറത്ത് ഇത്തിരി കന്നിക്കായി തിക്കും തിരക്കും കൂട്ടുന്ന പട്ടിണി പാവങ്ങളെ കാണുന്നു. അതോടെ അവൻ്റെ മനസ്സിലെ അത്തരം ചിന്തകളെല്ലാം പോയി മറയുന്നു. തൻ്റെ ചോറും കൂടി ആ കഞ്ഞിവെള്ളത്തിലിട്ട് വിളമ്പിക്കൊള്ളാൻ അവൻ ഉമ്മയോട് പറഞ്ഞു. ഇത് കേട്ട് ഉമ്മ മകനെ ചേർത്ത് നിർത്തി വിതുമ്പി. ഏത് അറിഞ്ഞാലാണോ മറ്റെല്ലാം അറിയുന്നത്, ആ വേദം വിശപ്പാണ് എന്ന് വിശക്കുന്ന വയറിന് ആഹാരം തേടി അലയുന്ന വാടിയ മുഖങ്ങളിൽ ദൈവത്തെ കാണാം എന്ന സത്യവും ഒരുപോലെ പകർന്നു തരുന്ന വേദമെന്ന ശീർഷകം കവിതയ്ക്ക് ഉചിതമാണ്. 10-ാമത്തെ ചോദ്യം, ഭർത്താവ് മരിക്കുന്നതോടെ എല്ലാം വിധിയെന്ന് പറഞ്ഞ് വൈവിധ്യത്തെ വെള്ളവസ്ത്രമണിഞ്ഞ് ഉരുകിത്തീരുന്ന സ്വയം ഉൾവലിയുന്ന സ്ത്രീ മാതൃകയാകേണ്ട കഥാപാത്രമാണ് ഭൂമിയുടെ സ്വപ്നമെന്ന നോവൽ ഭാഗത്തെ അമ്മ. വിശദീകരിക്കുക. ഉത്തരം, അച്ഛൻ്റെ മരണത്തോടെ അനാഥമാക്കപ്പെട്ട 2 ജന്മങ്ങൾ കാലത്തിൻ്റെ ഇരുണ്ട വഴിയിൽ അമ്മയും മകനും ഒറ്റപ്പെട്ടു. പക്ഷേ ആ അമ്മ കരുത്താർജിച്ചു. ആരുടെയും സഹായത്തിനു കാക്കാതെ കൗമാരക്കാലത്ത് കൗതുകത്തിനു പഠിച്ച പാട്ടുകൾ ഒന്നുകൂടി പാടി ഉറപ്പിച്ചു. നൃത്തത്തിൻ്റെ ചുവടുകൾ ഓർത്തെടുത്തു. ഇല്ലത്തിൻ്റെ വിശാലമായ തലത്തിൽ കലയുടെയും രാഗവും താളവും അമ്മയ്ക്കും മകനും ജീവിതമാർഗം തെളിച്ചു കൊടുത്തു. അമ്മയുടെ നെറ്റിയിൽ വലിയ കുങ്കുമം പൊട്ട് മായാതെ കിടന്നു. ഇല്ലായ്മകൾ അറിയാതെ അവർ മകനെ വളർത്തി. വിധിയെ സാധാരണ മട്ടിൽ അവർ നേരിട്ടു. സ്വന്തം വേരുകളെ ശക്തിയിൽ വിജ്ഞാനത്തിൻ്റെ ആകാശങ്ങൾ കീഴടക്കാൻ ജീവിത പരിസരമാകെ തണൽ വിരിക്കാൻ അവർ മകനെ പ്രാപ്തരാക്കി. വൈവിധ്യത്തിൻ്റെ ദുഃഖിച്ച് സ്വയം ഉൾവലിയുന്നവർക്ക് പാഠമാണ് ഭൂമിയുടെ സ്വപ്നമെന്ന നോവൽ ഭാഗത്തെ അമ്മ. 11-ാമത്തെ ചോദ്യം, അന്യജീവൻ ഉദകി സ്വജീവിതം ധന്യമാക്കുമവലെ വിവേകികൾ, കുമാരനാശാൻ. ഈ വരികളുടെ ആശയം ഗാന്ധിജിയുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി വ്യാഖ്യാനിക്കുക. ഉത്തരം, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോഴാണ് ജീവിതം ധന്യമാകുന്നത്. വിവേകികളാണ് ആളുകൾ സഹജീവികൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ജീവിതം നയിക്കുന്നത്. ഗാന്ധിജിയുടെ ജീവിതം ഈ വരികളെ അന്യർത്ഥമാക്കുന്നതാണ്. നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം നേടിത്തരുന്നതിനു വേണ്ടി ജീവിതം തന്നെ സമർപ്പിച്ചു ഗാന്ധിജി. എക്കാലത്തും ജനങ്ങൾക്ക് മാതൃകയും ആവേശവും വഴികാട്ടിയുമായി ഗാന്ധിജിയുടെ ജീവിതം. പ്രതികൂല പരിസ്ഥിതിയിൽ പോലും കർമ്മനിരതരായിരുന്നു അദ്ദേഹം. അഹിംസയിൽ അധിഷ്ഠിതമായ സമരമാർഗങ്ങളിൽ ഉറച്ചുനിന്ന വൈദേശികാന്ധി പത്തത്തിനെതിരെ ഗാന്ധിജി സമരം ചെയ്തു. അദ്ദേഹത്തിന്റെ ജീവിതം തന്നെയാണ് സന്ദേശം മറ്റുള്ളവർക്ക്. 12-ാമത്തെ ചോദ്യം, പ്രതിസന്ധികൾ മനുഷ്യനെ ഒന്നിപ്പിക്കുകയും മാനവികത മൂല്യങ്ങൾ വളർത്തുകയും ചെയ്യുന്നു. മാനവികതയുടെ തീർത്ഥം എന്ന പാഠഭാഗം വിശകലനം ചെയ്ത് പ്രസ്താവനയോട് പ്രതികരിക്കുക. അപ്പൊ ഇവിടെ ഒരു പ്രസ്താവന ഓർത്തിട്ടുണ്ട്. എന്താണത്? പ്രതിസന്ധികൾ മനുഷ്യരെ ഒന്നിപ്പിക്കുകയും മാനവികത മൂല്യങ്ങൾ വളർത്തുകയും ചെയ്യുന്നു. അപ്പൊ എന്തെങ്കിലും ഒരു പ്രതിസന്ധി നമുക്ക് വരുമ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുന്നുണ്ട്. അതിനെ വ്യക്തമാക്കുന്ന പാഠഭാഗമാണ് മാനവികതയുടെ തീർത്ഥം എന്നത്. അപ്പൊ ആ പാഠഭാഗം വിശകലനം ചെയ്ത് പ്രസ്താവന ഇവിടെ തന്നിട്ടുള്ള പ്രസ്താവനയോട് പ്രതികരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്.
ഉത്തരം 1946 ഉണ്ടായ മഹാപ്രളയം നേരിട്ട് അനുഭവിച്ചതിനെ കുറിച്ചും 2018 ഉണ്ടായ പ്രളയത്തെ കുറിച്ചും വൈശാഖൻ ഓർമ്മിക്കുന്നുണ്ട്. രാത്രിയിൽ വെള്ളം പൊങ്ങിയാൽ കുന്നിൻ മുകളിലുള്ള അണ്ണാച്ചിയുടെ വീട്ടിലേക്ക് ലേഖകനും കുടുംബാംഗങ്ങളും താമസം മാറ്റും. 4-5 കുടുംബങ്ങൾ അപ്പോഴേക്കും അവിടെ എത്തി. അവരിൽ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ഉണ്ടായിരുന്നു. പല ജാതിക്കാരായ കുട്ടികൾ ഒരുമിച്ചുറങ്ങിയ ദിനങ്ങൾ. അവർ കഥകൾ പറഞ്ഞു. അതുവരെ രുചിച്ചിട്ടില്ലാത്ത കറികളുടെ രുചി അറിഞ്ഞു. ഒരുമിച്ചിരുന്ന് ഊണ് കഴിച്ചു. 2018 പ്രളയത്തെ തുടർന്ന് ധാരാളം ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അഭയം തേടി. മനുഷ്യരെല്ലാം ഒരുപോലെയാണ് എന്ന ആശയത്തെ പ്രതീകങ്ങളായി ദുരിതാശ്വാസ ക്യാമ്പുകൾ മാറി. തീരാനഷ്ടങ്ങൾക്കിടയിലും ഒരുമയുടെ സമാശ്വാസം ഏവരും പങ്കുവച്ചു. പ്രതിസന്ധികൾ മനുഷ്യരെ ഒന്നിപ്പിക്കുന്ന കാഴ്ചയാണ് പ്രളയകാലത്ത് കണ്ടത്. അപ്പൊ ഇങ്ങനെ നമുക്ക് എഴുതാവുന്നതാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം. ഇനി 13-ാമത്തെ ചോദ്യം. ആശാന്റെ യവനനാണ് അരങ്ങൊഴിയുന്നതിന് മുമ്പുള്ള അവസാനത്തെ വേഷം. അരങ്ങു തകർക്കുന്ന കളിയാകും കീർത്തി മുദ്ര. ഈ പരാമർശം കഥാന്ത്യവുമായി ബന്ധപ്പെടുത്തി കുറിപ്പ് തയ്യാറാക്കുക. അപ്പൊ എന്താണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്? ആശാന്റെ യവനനാണ് അരങ്ങൊഴിയുന്നതിന് മുമ്പുള്ള അവസാനത്തെ വേഷം. അരങ്ങു തകർക്കുന്ന കളിയാകും. അപ്പൊ ഈ പരാമർശം ആ പാഠഭാഗത്തിൽ, കളിയച്ഛൻ ജനിക്കുന്നു എന്ന് പറയുന്ന പാഠഭാഗം ബന്ധപ്പെടുത്തിയിട്ട് കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഉത്തരം: കാഴ്ചക്കാരുടെ മനം കവർന്ന വേഷമാണ് ആശാന്റെ യവനൻ. വേദിയിൽ അദ്ദേഹം നിറഞ്ഞാടി. ആശാന്റെ യവനനെ വെല്ലാൻ ആരും ഉണ്ടായിരുന്നില്ല. അരങ്ങൊഴിയുന്നതിന് മുമ്പുള്ള ആശാന്റെ കളി കാണാൻ ആളുകൾക്ക് ആകാംക്ഷയുണ്ട്. കാരണം അത് അരങ്ങു തകർക്കുന്ന കളിയാകും എന്നവർ വിശ്വസിക്കുന്നു. 13-ാം വയസ്സിൽ കച്ച കെട്ടിയ ആശാൻ 88-ാം വയസ്സിലും കലയെ ഉപാസിക്കുന്നു. ഈ കളി കഴിയുന്നതോടെ ഇനി അരങ്ങിൽ ഒരു ജീവിതം ആശാനില്ല. ഈ ചിന്ത ഉണർത്തിയ വേദനയും ആ വേദനയിൽ നിന്നുയർന്ന സംഘർഷവും ആശാന്റെ മനസ്സിലുണ്ട്. അവസാനത്തെ കളി ആശാൻ അവിസ്മരണീയമാക്കുക തന്നെ ചെയ്യും. ആ കളിക്കിടെ ആശാന്റെ ജീവിതം അരങ്ങിൽ തന്നെ പൊലിഞ്ഞു. അങ്ങനെ ആശാന്റെ കളിയരങ്ങിലെ അവസാന വേഷം അരങ്ങു തകർക്കുന്ന കളിയായി മാറി. അപ്പൊ ഇങ്ങനെയൊക്കെ നമുക്ക് എഴുതാവുന്നതാണ്. അപ്പൊ ഇതിൽ കൂടുതൽ ആ കഥയുടെ കൂടുതൽ ഭാഗവും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ എഴുതി ചേർക്കാവുന്നതാണ്. 13-ാമത്തെ ചോദ്യം: പട്ടിണി ലോകത്തിന് മുന്നിലെ വലിയൊരു യാഥാർത്ഥ്യമാണ്. മനുഷ്യരുടെ വിവേകശൂന്യമായ പ്രവർത്തനങ്ങളാണ് പട്ടിണിയുടെ പ്രധാന കാരണങ്ങളിലൊന്ന്. വിശക്കുന്നവന് ഭക്ഷണം നൽകുക എന്നതാണ് ഏറ്റവും വലിയ കർമ്മം. പങ്കുവെക്കലിലൂടെ പട്ടിണി മറികടക്കാൻ കഴിയും. സൂചനകളും വേദം എന്ന കവിതയുടെ ആശയവും ഉൾപ്പെടുത്തി കുറിപ്പ് തയ്യാറാക്കുക. അപ്പൊ ഇവിടെ എന്താണ്, വിശപ്പിനെ കുറിച്ചും പട്ടിണിയെ കുറിച്ചിട്ടും എല്ലാമായിട്ടുള്ള കുറച്ച് സൂചനകളാണ് മേലെ കൊടുത്തിട്ടുള്ളത്. അവയും അതുപോലെ തന്നെ വേദം എന്ന് പറയുന്ന കവിതയുടെ ആശയവും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഉത്തരം: പട്ടിണി പാവങ്ങളായ അയൽക്കാർക്ക് അന്നം നൽകിയ ഉമ്മയെക്കുറിച്ചുള്ള കവിതയാണ് യൂസഫ് അലി കേച്ചേരിയുടെ വേദം. അന്ന് അന്നമൊരു സ്വപ്നമായിരുന്നു എന്ന് വേദം എന്ന കവിതയിൽ കവി പറയുന്നത് ദാരിദ്ര്യത്തിന്റെ തീക്ഷ്ണതയെ സൂചിപ്പിക്കുന്നു. വിശക്കുന്ന വയറുകൾക്ക് ആഹാരം നൽകിക്കൊണ്ട് അതാണ് ഏറ്റവും വലിയ ഈശ്വര പൂജ എന്ന് ഉമ്മ തെളിയിച്ചു. ഉള്ളതിലൊരു പങ്ക് മറ്റുള്ളവർക്ക് നൽകി അവരുടെ പട്ടിണി മാറ്റുകയാണ് ഉമ്മ. ഓരോരുത്തരും അവരവരുടെ ആവശ്യത്തിൽ കൂടുതൽ ശേഖരിക്കാതിരിക്കുകയുള്ള ഭക്ഷണം പങ്കുവെച്ച് കഴിക്കുകയും ചെയ്താൽ പട്ടിണിയെ മറികടക്കാൻ കഴിയും. ഉച്ചഭക്ഷണം പാഴാക്കുമ്പോഴും വിശക്കുന്നവർക്ക് അവകാശപ്പെട്ട അന്നമാണതെന്ന് നാം ഓർക്കണം. ഇത്തരം മഹത്തായ ആശയങ്ങൾ പങ്കുവെക്കുന്ന കഥയ പങ്കുവെക്കുകയാണ് വേദമെന്ന കവിത. അപ്പൊ 9 മുതൽ 14 വരെയുള്ള ചോദ്യങ്ങൾ എന്താ, 4 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. അരപ്പുറത്തിൽ കവിയാതെ എഴുതണം. ഇനിയുള്ള 15 മുതൽ 17 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 2 എണ്ണമാണ് എഴുതേണ്ടത്. ഓരോന്നിനും, ഓരോ ചോദ്യങ്ങൾക്കും 6 മാർക്ക് വീതമാണ് എഴുതേണ്ടത്. 6 മാർക്കാണുള്ളത്. അപ്പൊ 6 മാർക്കിനനുസരിച്ചിട്ട് വേണം നമ്മള് ഉത്തരങ്ങൾ എഴുതാന്. മാർക്ക് അനുസരിച്ച് വേണം മലയാളം എഴുതാന്. അപ്പൊ 15-ാമത്തെ ചോദ്യം. അപ്പൊ ഇവിടെ കൊടുത്തിട്ടുണ്ട് 15 മുതൽ 17 വരെ ഈ ചോദ്യങ്ങളിൽ 2 എണ്ണത്തിന് ഒരു പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുക. അപ്പൊ ഓരോന്നിനും 6 മാർക്ക് വീതമാണുള്ളത്. ഏതെങ്കിലും 2 എണ്ണമാണ് എഴുതേണ്ടത്. 15-ാമത്തെ ചോദ്യം: കലയെ ജീവിതം തന്നെയായി ഉപാസിച്ച കൃഷ്ണനാട്ടം കലാകാരനാണ് കീർത്തി മുദ്രയിലെ ആശാൻ. ആശാന്റെ സ്വഭാവ സവിശേഷതകൾ ഉൾപ്പെടുത്തി കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. അപ്പൊ എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്?
ഇവിടെ പറഞ്ഞിട്ടുള്ളത് കഥാപാത്രം, ആശാനെ കുറിച്ചിട്ടുള്ള കഥാപാത്ര നിരൂപണം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഉത്തരം: അനുസരണയും അച്ചടക്കവും പ്രയത്നിക്കാനുള്ള സന്നദ്ധതയുമാണ് ഒരു കലാകാരന് വേണ്ടത് എന്ന് ആശാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ജീവിതത്തിലുടനീളം അദ്ദേഹം അത് പാലിക്കുകയും ചെയ്തു. ഗുരുനാഥന്മാരെ അനുസരിച്ചു യൗവനകാലത്തു സ്വയംവര കൃഷ്ണൻ്റെ വേഷമാണ് കിട്ടിയത്. നിത്യകാമുകനായ കൃഷ്ണൻ്റെ വേഷം തന്മയത്വത്തോടെ അഭിനയിച്ചു. യൗവനം അവസാനിച്ചപ്പോൾ ലഭിച്ചത് യവനൻ്റെ വേഷമായിരുന്നു. വേഷത്തിൽ വന്ന ഈ മാറ്റം ആശാനെ വേദനിപ്പിച്ചു. എങ്കിലും ആശാന്റെ യവനനെ വെല്ലാൻ ആരുമുണ്ടായിരുന്നില്ല. 88 തൻ്റെ ജീവിതത്തിലെ അവസാന അരങ്ങിൽ യവനനായി അഭിനയിക്കാൻ അണിയറയിൽ ചുട്ടിയിടാനായി ഇരിക്കുമ്പോൾ ആശാന്റെ മനസ്സ് പലവിധ വികാര വിചാരങ്ങളാൽ കലുഷിതമായിരിക്കുന്നു. കലയോടുള്ള അടങ്ങാത്ത ആവേശവും ആത്മാർത്ഥതയുമാണ് ആശാന്റെ അസ്വസ്ഥനാക്കുന്നതിന് പിന്നിൽ. ആ അസ്വസ്ഥതയോടെയും വേദനയോടെയുമാണ് വിടവാങ്ങലിന് മുൻപുള്ള കളിക്കായി ആശാൻ അരങ്ങിലെത്തിയത്. ആ കലാകാരൻ്റെ ജീവിതം അരങ്ങിൽ തന്നെ അവസാനിക്കുന്നതാണ് പിന്നീട് നാം കാണുന്നത്. ആ അനുഗ്രഹീത കലാകാരന് അരങ്ങു തന്നെ അന്ത്യരംഗവും ഒരുക്കി. കളിവേഷത്തോടെ തന്നെ ജീവിതത്തോടും അദ്ദേഹം യാത്ര പറഞ്ഞു. അപ്പം ഇതിൽ ഇനിയും നിങ്ങൾക്ക് കൂട്ടിച്ചേർത്തലുകൾ ആക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ആശാന്റെ കഥാപാത്ര നിരൂപണം തയ്യാറാക്കാവുന്നതാണ്. 16 ചോദ്യം: സ്വന്തം വേരുകളെ കുറിച്ചുള്ള നേരായ അറിവുകളാണ് ഭൂമിയുടെ സ്വപ്നം എന്ന നോവൽ ഭാഗത്തെ കഥാനായകന്റെ ശക്തി. പാഠഭാഗത്തെ അടിസ്ഥാനത്തിൽ പ്രസ്താവന വിലയിരുത്തുക. ഉത്തരം: മരത്തെ മണ്ണിൽ ഉറപ്പിച്ചു നിർത്തുന്നതും വളർച്ചയ്ക്ക് സഹായിക്കുന്നതും മണ്ണിനെ സംരക്ഷിക്കുന്നതും വേരുകളാണ്. എത്ര ആഴത്തിൽ വേരാടുന്നുവോ അത്രയും ബലം മരത്തിനുണ്ടാകും. വേരുകൾ ഇല്ലാതാകുമ്പോൾ സ്വാഭാവികമായും മരം നശിക്കും. സ്വന്തം വേരുകളെ കുറിച്ചുള്ള ശരിയായ അറിവുകളാണ് കഥാനായകനായ ഉണ്ണിയുടെ ശക്തി. പാരമ്പര്യവും സംസ്കാരവും പൈതൃകവും രക്തബന്ധങ്ങളുമൊക്കെയാണ് വേരുകൾ. വേരുകളുടെ ബലത്തിൽ വിജ്ഞാനത്തിന്റെ ആകാശങ്ങൾ തേടി ഉണ്ണി പറന്നുയർന്നു. വീടും നാടും ഉണ്ണിയുടെ വളർച്ചയിൽ ഒപ്പം നിന്നു. ഉയരങ്ങളിലേക്ക് പറന്നപ്പോഴും അമ്മയെയും ഗ്രാമത്തെയും ഉണ്ണി ഹൃദയത്തോട് ചേർത്തു നിർത്തി. തൻ്റെ ശക്തി ആ വേരുകളുടെ ബലമാണെന്ന് ഉണ്ണി തിരിച്ചറിഞ്ഞിരുന്നു. അന്തരീക്ഷത്തിൽ നക്ഷത്രമായി പ്രഭ ചൊരിയാൻ കരുത്തു നൽകിയത് അമ്മയുടെ സ്നേഹവും പ്രാർത്ഥനയുമാണെന്ന് ഉണ്ണി പറയുന്നുണ്ട്. ജീവിതം നക്ഷത്രം പോലെ ദീപ്തമായി തീരാൻ വേരുകൾക്കുള്ള പങ്കാണ് ഇവിടെയും സൂചിപ്പിക്കുന്നത്. ആദ്യമായി ഗ്രാമത്തോട് വിട പറയുമ്പോൾ ഞാൻ എങ്ങും പറന്നകലുന്നില്ല, അമ്മയോടൊപ്പമാണ് എന്ന് ഉണ്ണി പറയുന്നു. ഇനിയും മുറിച്ചു മാറ്റാത്ത പൊക്കിൽ കൊടിയുടെ കരുത്താണത്. ഇവിടെയൊക്കെ സ്വന്തം വേരിനെ കുറിച്ചുള്ള ശരിയായ അറിവുകളാണ് ഉണ്ണിയെ നയിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി അടുത്തത് 17 ചോദ്യമാണ്, അതായത് അവസാനത്തെ ചോദ്യം. അപ്പൊ 17 ചോദ്യം എന്ന് പറയുന്നത് കവിതയ്ക്ക് ആസ്വാദനം തയ്യാറാക്കുക. ഇവിടെ KG ശങ്കരപിള്ള എഴുതിയിട്ടുള്ള കിണർ എന്ന് പറയുന്ന കവിതയുടെ 4 ഇവിടെ കൊടുത്തിട്ടുള്ളത്. കിണർ ഒരറ്റത്തടി വൃക്ഷം, പുറത്തേക്ക് വീശുന്ന തിരമാലകളില്ല, ദൂരേക്ക് നീളുന്ന പ്രവാഹങ്ങളില്ല, സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകും വേഗവുമില്ല, വേലിയേറ്റങ്ങളും ഇറക്കങ്ങളും ഉള്ളിലടക്കുന്ന ഒരു പഴയ വീട്ടമ്മ. അപ്പം ഇതാണ് ഇവിടെ കൊടുത്തിട്ടുള്ള ഒരു കിണർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കവിതയുടെ ഭാഗം. അപ്പം ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് ആസ്വാദനമാക്കി ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഉത്തരം: പ്രതീകാത്മകമായ ഒരു കവിതയാണ് KG ശങ്കരപിള്ളയുടെ കിണർ. കിണറിന്റെ ഇത്തിരി വട്ടത്തിൽ കഴിയുന്ന വെള്ളത്തെ വീടിന്റെ ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കഴിയേണ്ടി വരുന്ന സ്ത്രീയുടെ ജീവിതത്തോട് ഉപമിക്കുകയാണ് കവി. ഒരു ഒറ്റത്തടി വൃക്ഷം പോലെയാണ് കിണർ എന്ന് കവി പറയുന്നു. കിണർ വെള്ളത്തിന് പുറത്തേക്ക് നീളുന്ന തിരമാലകളില്ല, പുഴയെ പോലെ പ്രവാഹങ്ങളില്ല, സ്വാതന്ത്ര്യമായി ചലിക്കാൻ ചിറകുകളില്ല, അതിൻ്റെ വേലിയേറ്റങ്ങളും വേലിയിറക്കങ്ങളും ആരും അറിയുന്നില്ല. കിണർ വെള്ളത്തിൻ്റെ ലോകം പരിമിതമാണ്. എല്ലാ വികാര വിക്ഷോഭങ്ങളും അത് ഉള്ളിൽ അടക്കുന്നു. പഴയൊരു വീട്ടമ്മയെ പോലെ വീടിൻ്റെ ചുവരുകൾക്കപ്പുറം മറ്റൊരു ലോകം അവൾക്കറിയില്ല. ഇങ്ങനെ കിണറ്റിൽ അകപ്പെട്ട മഴവെള്ളത്തിൻ്റെ അവസ്ഥയോട് വീടിനുള്ളിൽ ഒതുങ്ങിക്കഴിയാൻ വിധിക്കപ്പെട്ട വീട്ടമ്മയുടെ ജീവിതം ചേർത്ത് വായിക്കാം.
അപ്പം ഇത്രയുമാണ് നമുക്കൊരു മോഡൽ, അതായത് പ്രധാനപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയായിരിക്കും നമുക്ക് ചോദ്യങ്ങളുടെ ഒരു പാറ്റേൺ വരിക ക്രിസ്മസ് എക്സാമിന്. അപ്പം ആദ്യം ഒരു മാർക്കിൻ്റെ ചോദ്യമായിരിക്കും ഉണ്ടാവുക, അത് അഞ്ചെണ്ണമാണ് ഉണ്ടാവുക, അതിലേതെങ്കിലും നാലെണ്ണമാണ് ചെയ്യേണ്ടത്. അതിനുശേഷം രണ്ട് മാർക്കിൻ്റെ 6 മുതൽ 8 വരെ ഉള്ളതാണ് ഉണ്ടാവുക, അതിലേതെങ്കിലും അറിയുന്ന 2 എണ്ണമാണ് ഉത്തരം എഴുതേണ്ടത്, അത് 2 മാർക്കിനായിരിക്കും. അതിനുശേഷമുള്ളത് എന്താ 4 മാർക്കിനുള്ളതാണ്, 9 മുതൽ 14 വരെ ഉള്ളത് 4 മാർക്കിന് ഉള്ള മാർക്കിൻ്റേതുള്ളതാണ്, അതിൽ ഏതെങ്കിലും 5 എണ്ണത്തിനാണ് നമ്മൾ ഉത്തരം എഴുതേണ്ടത്. അതിനുശേഷം 15 മുതൽ 17 വരെ ഉള്ളതിൽ ഏതെങ്കിലും 2 എണ്ണത്തിനാണ്, അത് 6 മാർക്കാണ്. അപ്പം മലയാളം എഴുതുമ്പോൾ നമ്മൾ മാർക്ക് അനുസരിച്ചിട്ടാണ് എഴുതേണ്ടത്. അപ്പം നമ്മൾ വലിച്ചു വാരി എഴുതാണ്ട് നമ്മൾ എഴുതുന്നതിൽ കൃത്യമായിട്ടുള്ള പോയിന്റുകൾ ഉണ്ടോ എന്നൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം മലയാളം എഴുതാൻ. അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്, അതിൻ്റെ ഉത്തരങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഈ വർഷം ക്രിസ്മസ് എക്സാമിന് വരാൻ പോകുന്ന ക്രിസ്മസ് എക്സാമിൻ്റെ ചോദ്യപേപ്പറിൻ്റെ മോഡൽ എന്ന് പറയുന്നത്. അപ്പം എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.